റിങ്ങനി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സി വി ഡ്രോപ്പിംഗ് എഫക്റ്റീവ് ആണോ എന്നുള്ളതാണ്. സംശയ നിവാരണ സീരീസ് ആണ് പൊക്കോണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ സംശയത്തിൻ്റെ ഈ ഒരു സി വി ഡ്രോപ്പിങ്ങിൻ്റെ സംശയത്തോടു കൂടി തന്നെ ഈ കുട്ടി ചോദിച്ചിരിക്കുന്ന മറ്റൊരു സംശയമാണ്, നമ്മൾ വാക്കിംഗ് ചെയ്യുമ്പോൾ, സി വി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വാക്കിംഗ് ചെയ്യുമ്പോൾ അവരുടെയുള്ള, അതായത് റിക്രൂട്ടേഴ്സിൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? മാനസികാവസ്ഥ മീൻസ് വെൽക്കമിങ് ആയിരിക്കുമോ, അതൊരു ന്യൂസൻസ് ആയിട്ടാണോ ഈ ഇവർ ഈ സി വി ഡ്രോപ്പ് ചെയ്യാൻ ചെല്ലുന്ന ആൾക്കാരെ കാണുന്നത് എന്നൊരു ക്വസ്റ്റ്യനും കൂടി ഈ കുട്ടി ചോദിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ലാസ്റ്റ് ഉത്തരം പറയാം. ആദ്യം, സി വി ഡ്രോപ്പിംഗ് എഫക്റ്റീവ് ആണോ എന്നുള്ളതിനെ പറ്റി. ഡ്രോപ്പിംഗ് എഫക്റ്റീവ് ആണോ എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട്, ആ ഒരു കമ്പനിയിൽ നമ്മൾ വാക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേക്കൻസി ഇല്ല എന്നുണ്ടെങ്കിൽ സി വി ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത് അട്ടർ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു കമ്പനിയിൽ ചെന്നിട്ട് ആ ഒരു സമയത്ത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു വേക്കൻസി ഉണ്ട്, നമ്മൾ അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ചാൻസ് അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ റാൻഡംലി നമ്മളെല്ലാ കമ്പനിയിലും കയറിയിട്ട് സി വി ഡ്രോപ്പ് ചെയ്യുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ പോകുന്ന കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേക്കൻസി തന്നെ വേണം എന്ന് ആലോചിക്കാം. അപ്പോൾ ഇന്ന കമ്പനിയിൽ വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ നമ്മൾ വെറുതെ ഇന്നെ കയറി നമ്മുടെ എഫേർട്ടും നമ്മുടെ എനർജിയും കളയുന്നതിനേയും നല്ലത് തീർച്ചയായിട്ടും നമ്മൾ ഇമെയിൽ അയക്കുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്, പലപ്പോഴും നമ്മൾ സി വി ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേക്കൻസി ഉണ്ടാവണമെന്നില്ല, അവർ സി വി എന്തായാലും വാങ്ങി വെക്കും. പക്ഷേ ആ വാങ്ങി വെച്ചത് അവിടെ തന്നെ ഇരിക്കാനേ ചാൻസ് ഉള്ളൂ. അത് പ്രോപ്പറായിട്ടുള്ള ഒരു ആളുടെ കയ്യിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയമുള്ളൊരു കാര്യം തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട് സി വി ഡ്രോപ്പിംഗ് എന്നത് പലപ്പോഴും ആ റിസപ്ഷനിൽ തന്നെ അങ്ങ് ഇരുന്ന് പോവും, അല്ലെങ്കിൽ എച്ച് ആറിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ തന്നെ നോക്കിയിട്ട് അങ്ങടുത്ത് കളയും, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചാൽ തന്നെ പിന്നീട് അത് എടുക്കാൻ മറന്നു പോവും. അതിന് പകരം നമ്മളൊരു ഇമെയിലാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേക്കൻസി വരുന്ന സമയത്ത് അവർ ഇമെയിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സി വി എന്തായാലും പൊങ്ങി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മൾ ഇത്രയും എനർജിയും എഫേർട്ടൊക്കെ എടുത്ത് ഒരു സി വി അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതാണോ, അതോ നമ്മുടെ വീടിൻ്റെ കംഫർട്ടിൽ എന്തെങ്കിലും നമ്മുടെ ഫോണിൽ നിന്ന് ഒരു സി വി അയക്കുന്നതാണോ, ഏതാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ ഇടുന്ന എഫേർട്ടിന് വാല്യൂ കിട്ടുന്നത് ഏതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സി വി ഇമെയിൽ ചെയ്യുന്നത് തന്നെയായിരിക്കും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ കുട്ടിക്കുള്ളൊരു സംശയമാണ് സി വി ഡ്രോപ്പ് ചെയ്യാൻ ചെല്ലുന്ന ആൾക്കാരെ പറ്റിയിട്ടുള്ള റിക്രൂട്ടേഴ്സിൻ്റെ മനോഭാവം എന്താണ് എന്നുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു കമ്പനിയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പ്രഷറുള്ള ഒരു വർക്കാണ്. അതായത് ചിലപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ സി വി കൊടുക്കണം, അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ സി വി കൊടുക്കണം, ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവാം. ആ 2 മിനിറ്റിനുള്ളിൽ സി വി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയി. പക്ഷേ ആ ഒരു സമയത്താണ് നിങ്ങൾ അത്രയും പ്രഷർ എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു സമയത്താണ് നിങ്ങൾ വാക്കിംഗ് ചെയ്ത് നിങ്ങളെ ഇന്ന ആളെ കാണണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇതേപോലെ തന്നെയായിരിക്കും ബാക്കിയുള്ള ഓഫീസുകളിലും, പല ആൾക്കാർക്കും പല തിരക്കായിരിക്കും. അപ്പോൾ നമുക്കതറിയാൻ പറ്റില്ല, നമ്മളായിരിക്കും 2 മിനിറ്റ് അല്ലേ അവർക്കൊന്ന് വന്ന് കണ്ടാൽ എന്താ, അല്ലെങ്കിൽ ഞാനൊന്ന് കണ്ട് ആ സി വി ഒന്ന് കൊടുത്താൽ എന്താന്നൊക്കെ വരുന്നവർ ആലോചിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു 2 മിനിറ്റ്, ആ 2 മിനിറ്റിനുള്ള ആ ഒരു സംഭവം തീർത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് വേറെ കേൾക്കേണ്ടി വരും. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരുന്നത് പണിയുന്ന ആൾക്കാരായിരിക്കും മിക്ക ആൾക്കാരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അവർക്കും ആ 2 മിനിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെന്നിട്ട് സി വി ഡ്രോപ്പ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഇന്ന ആളെ കാണണം എന്ന് നമുക്ക് പേഴ്സണലി അറിയാത്ത ആൾക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് പേഴ്സണലി അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അല്ലാത്ത സമയത്ത് ഇന്ന ആളെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചവിടെ നിൽക്കുന്നതിൽ ഒരേ അർത്ഥമില്ല. നിങ്ങൾക്ക് വാക്കിംഗ് ചെയ്യാം, റിസപ്ഷൻ ഉണ്ടാവും, മിക്ക കമ്പനികളിലും റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ റിസപ്ഷനിൽ നിങ്ങൾക്ക് സി വി ഡ്രോപ്പ് ചെയ്തിട്ട് പോകാവുന്നതാണ്. അല്ലാതെ ഇന്ന ആളെ കാണണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നതിൽ ഒരർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ആ ചോദ്യത്തിന് എനിക്കുള്ള ഉത്തരം. അപ്പോൾ നിങ്ങൾ സി വി ഡ്രോപ്പ് ചെയ്യാൻ പോകാമെന്നുണ്ടെങ്കിൽ റിസപ്ഷനിൽ ഡ്രോപ്പ് ചെയ്ത് പോവാം. ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ സി വി ഡ്രോപ്പ് ചെയ്യാൻ പോകേണ്ട കാര്യം തന്നെ ഇല്ല, നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് സി വി അയക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അഥവാ നിങ്ങൾക്കറിയാം ഇന്ന ഒരു കമ്പനിയിൽ ഇന്ന വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അറിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളൊരു ആഡ് കണ്ടു ഇന്ന കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്നൊന്ന് ആഡ് കണ്ടു, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാക്കിംഗ് ചെയ്ത് സി വി കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കോൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ അതങ്ങ് മുങ്ങി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, കാരണം സാധനം അവളുടെ കയ്യിലെത്തും, അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് അവിടെ ആവശ്യമുള്ള ഒരാളെ ആയതുകൊണ്ട്. അല്ലാതെ നിങ്ങൾ റാൻഡംലി വാക്കിംഗ് ചെയ്ത് സി വി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു എഫക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്.
അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഇനി സി വി ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ നോക്കി സി വി ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. പിന്നീട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ മിസ്സായിപ്പോയി. നമ്മുടെ ചാനൽ കാണുന്നതിൽ 84% ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് എല്ലാം കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള ആ ചെറിയ ചുവന്ന ബട്ടൺ ഒന്ന് അമർത്തിയേക്കാം. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വീഡിയോ ഷെയർ ചെയ്യണം. വീഡിയോ എത്രയധികം ആൾക്കാരിലേക്ക് റീച്ച് ആവുന്നു അത്രയധികം എനിക്ക് നിങ്ങളെ സഹായിക്കാനുള്ള ഓപ്ഷൻസും കൂടി കൂടി വരികയാണെന്ന് അറിയുക. അപ്പോൾ ബൈ.